ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താ പറയുക, കുറേ നാളായിട്ട് വീഡിയോകളൊക്കെ എടുത്തിട്ട് ഇതിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഗിഫ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്താത്താൻ്റെ മോൻ്റെ ബർത്ത്ഡേക്കുള്ള ഷോപ്പിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആണെന്ന്, അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് പൊതുവാണ്. ടൈമില്ല, അയക്കാൻ ഒരു 7:30 ആകുമ്പോഴത്തേക്കും എത്തും. അപ്പോൾ ഇതേ പടപെടാതെ ഗിഫ്റ്റ് പൊതുവാണ്. പിന്നെന്താ, അത്രേ ഉള്ളൂ. നമുക്കിനി പോണ കാര്യങ്ങളൊക്കെ കാണാം. അതിന് മുന്നേ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതേ വേഗം വേഗം ഗിഫ്റ്റ് പൊതിഞ്ഞു തുടങ്ങാം. വലിയ തീരൂല, ഒട്ടും ടൈമില്ല. നമുക്കാണ് ഇപ്പോഴാണ് ഗിഫ്റ്റ് പേപ്പർ മേടിച്ച് തന്നെ. അപ്പോൾ ഈ ഒരു ടൈമിൽ വേഗം ചെയ്ത് തീർത്തില്ലെങ്കിൽ ആ ടൈം ആകുമ്പോൾ ഒന്നും പറ്റില്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം റെഡി ആവാൻ വേണ്ടിയിട്ട്. അയിത് ഇവിടെ കിടന്നത് നല്ല ബഹളമാണ്. എനിക്ക് എന്താ കാറ് ഗിഫ്റ്റായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പം അത് വേണമെന്ന് പറഞ്ഞാൽ ഒരേ ബഹളമാണ്. വൈദു വേണ്ട. അപ്പോൾ അതെ ഒരു ഗിഫ്റ്റ് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഒരു 3 ഗിഫ്റ്റും കൂടി ഉണ്ട്. അതൊക്കെ പൊതിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഞാൻ ദേ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇക്കാകെ വന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇക്കാകെ വന്നിട്ട് ഇക്കാകെ ഒരു 7:30 ആകുമ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 7:30 ആകുമ്പോൾ വന്നിട്ട് പിന്നെ ഗിഫ്റ്റ് പേപ്പർ ഗിഫ്റ്റ് പൊതിയണ സമയം നല്ലൊരു പണി കിട്ടി. നമ്മുടെ സെലോ ടേപ്പ് തീർന്നു. ഇനി ഇക്കാകെ വന്നിട്ട് സെലോ ടേപ്പ് വന്നിട്ട് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. താഴെയുണ്ട്, അപ്പോൾ ഒന്ന് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചു അത്രയും സമയം കളയണ്ട, വേഗം റെഡി ആവാമെന്ന് വിചാരിച്ച് ഞാൻ റെഡിയായി. അയ്യോനെ വേഗം ഇറങ്ങുന്ന ടൈമിൽ റെഡി ആക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ അഴുക്കാക്കും. അങ്ങനെ ഇപ്പോൾ ഞാൻ റെഡി ആയിട്ട് എനിക്കൊക്കെ വന്നിട്ട് വേണം ഗിഫ്റ്റ് പേപ്പറൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഒരുങ്ങിയിട്ടുള്ളൂ. അവിടെ വേറെ ആരുമില്ല, നമ്മൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് ഒരുങ്ങേണ്ട കാര്യമില്ല. അപ്പോഴത്തെ നല്ല ചൂടും ഉണ്ട്. പിന്നെ പിന്നെന്താ, നമ്മളിപ്പോൾ പോണേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂട്ടറിൽ എൻ്റെ വീട്ടിൽ പോയിട്ട് വാപ്പിച്ചിൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് ആണ് പോണത്. അവരുടെ ഒരു ചെറിയ വഴിയാണിട്ട് നമ്മുടെ കാറ് മുടികളായി. നമ്മുടെ കാറ് അവരുടെ വീട്ടിൽ കയറൂല. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ പിന്നെ റോട്ടിലിട്ടിട്ട് നടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വിചാരിച്ചു വാപ്പിച്ചിൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇക്കാകെ വന്നിട്ട് പിന്നെ ഷൂട്ട് ചെയ്യാനും പറ്റില്ല. നമ്മൾ തിരക്ക് കുടിച്ചിട്ട് ഇറങ്ങണേയിരിക്കും. അപ്പോൾ അതേ സമയം പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ബൈ. അയ്യേ, ആ ഞാൻ പറഞ്ഞത് കണ്ണാസും കണ്ണാസും വരുന്നുണ്ടല്ലോ. അപ്പൊ ഇല്ലേ കളിക്കറായി പോ. ദേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഫുഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരിയും ഇടിയപ്പവും പിന്നെ മട്ടൻ ചാപ്സ് അതുമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മട്ടൻ ചാപ്സ്. ഞാൻ മട്ടൻ കഴിക്കൂല, ഗ്രേവി ഞാൻ കൂട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെ ഫോട്ടോ എടുക്കാൻ നിൽക്കണോ കേട്ടോ, പറച്ചു നോക്കൂ. ഇതാ കേക്ക്, ഇതന്നെ നീ മുറിച്ചു ആനന്ദത്തിനോടിക്കൂട്ടി ഓലെ തത്തി ഞാനും നിന്നോടൊപ്പം ചാഞ്ചക്കും ചാഞ്ചക്കും ചാടിക്കോട്ടെ.
ചെല്ല പെങ്കിളി എന്റെ ബാലഗോപാലനെ എന്ന തേപ്പിക്കുമ്പം പാടടി. അങ്ങനെയൊന്നും കഴിഞ്ഞ വർഷമൊന്നുമില്ല, അതിന് മുമ്പത്തെ വർഷം. എല്ലാം പൊട്ടിക്കും, എല്ലാം പൊട്ടിക്കും. കേക്ക് മാറ്റിക്കും. അയ്യോ, നമ്മൾ കഴിച്ചിട്ടില്ല കേക്ക് മാറ്റിക്കാൻ. അമ്മ ഇട്ട് നോക്കിയ ഷൂസ് എങ്ങനെയുണ്ട് കൊള്ളാവോ? അത് ഇഷ്ടപ്പെട്ടില്ലേ? നീ ഓറഞ്ചാ യെല്ലോ ആയതാണ്. അവനിക്ക് മനസ്സിലാകില്ല അത്. ആദ്യം അവര് വീട് എടുക്കുന്നു. ഞാൻ പറയും, പിയാപ്പിക്കും പപ്പ ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 11:30 ആയിട്ടാണ്. ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോൾ എങ്ങനെ എന്തായാലും 12:30 ആവും. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗാണ്. പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയി, കാരണം ഒരുപാട് ഗിഫ്റ്റ് അവർക്ക് കിട്ടി. അപ്പോൾ അവരൊക്കെ നല്ല കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.